പോളൂ, നമ്മൾ എന്ത് ചെയ്യാൻ പോണെ? അപ്പൊ പുൽക്കൂട് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ആ പുൽക്കൂടുണ്ട്, പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്, ആ പിന്നെ എന്തുണ്ട്? സ്റ്റാർ ഉണ്ട്, പിന്നെ ലൈറ്റ് ഉണ്ട്. എന്ത് ലൈറ്റാ അത്? ഉറക്കെ പറ, മിന്നി തെളിയണ ലൈറ്റ് ഉണ്ട്. പിന്നെ പിന്നെ ഇനി എന്ത് വേണം? പിന്നെ പുല്ല് വേണം നമുക്ക്. എവിടെ? ക്രിസ്മസ് ട്രീയുടെ താഴെയും പുൽക്കൂടിന്റെ അടുത്തും കൊണ്ടുവന്ന് വെക്കാൻ അല്ലേ? അപ്പൊ അത് എന്താ നമ്മൾ കൊണ്ടുവന്ന് വെക്കാത്തെ? നേരത്തെ കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് പറ്റും? പറഞ്ഞേ, പറ ഉറക്കെ. കോഴി കൊത്തി തിന്നോ പുല്ല്? ഉണ്ടായില്ല. ഇപ്പൊ എവിടന്ന് വന്നേ? അവിടന്ന് നടന്നു വന്ന എന്റെ പൊന്നെ, എന്റെ മക്കളെ. ആരത്? ഇവരൊക്കെ നടന്നു വന്നവരാ. അതാരെ പോളൂ? അതാരെ പോളൂ? എടുത്തോണ്ട് പോവല്ലേ. രാജാവ് പുണ്യേശ്വനെ കാണാൻ വന്നേക്കെന്താണ്? ദേ മരക്കൊമ്പിൽ ആരാ നോക്കിയേ, ദേ തൂങ്ങിക്കിടക്കണത്. അതാരാ? അതാരെ പോളൂ? എന്റെ മോ, മാലാഖയാ. അതാരെ പോളൂ? പോളു ഉറങ്ങണത് വരെ ആരും ഉണ്ടായില്ല അല്ലേ? ആരെങ്കിലും ഉണ്ടായിരുന്നാ? ഉണ്ണീശ അവിടെ? ഉണ്ണീശ അവിടെ? ഉണ്ണീശ അവിടെ പോളു? എവിടെ? എന്താ പറ്റിയ പോളൂന്? ആകെ കൂടി ഒരു തേങ്ങ വീണ അവസ്ഥയാണല്ലോ പോളൂ. ജോസ്മിയാന്റിയുടെ വീട്ടിൽ ആടുണ്ടെന്ന് തോന്നണേ. കൊച്ചു കിടന്നുറങ്ങിയപ്പോ ആരും ഇല്ലായിരുന്നു, ഉറക്കെഴുന്നേറ്റപ്പോ ദേ വന്നു. മാലാഖ, ഉണ്ണീശോ, ആട്, പോളു അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയേ. ഒട്ടകം നോക്ക്, ദേ അപ്പുറത്തെ സൈഡിലേക്ക് ആരാ ദേ വരി നടന്നു വന്നുള്ളൂ അവര്. നോക്ക്, ഇപ്പുറത്തെ കൂടെ പോയി നോക്കിയ മോൻ. എങ്ങനെ സംഭവിച്ചു? ഇതാരാ പോളൂ? ദേ ആരൊക്കെ നടന്നു വന്നതേ, ഇവിടന്നേ നടന്നു വന്നു കൊറേ പേരുതേ. ഇതാരത് നടന്നു വന്നേ? ഇതാരാ പോളൂ നടന്നു വന്നേ? ആരാ പോളൂ നടന്നു വന്നേ? പോളു കാറോടിച്ചു വന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കാണണെ. അപ്പയാണെങ്കി പുൽക്കൂട് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ദേ എളുപ്പപ്പണിയായിട്ട് ചെയ്തു വെച്ചണ പരിപാടിയുണ്ട്. കാട്ടിലെ ഇതൊക്കെ മാറ്റിയിട്ട് ദേ അവിടെ കുന്ന് പുൽക്കൂട് അങ്ങോട്ട് സെറ്റപ്പ് ചെയ്ത്. ഇവിടെ കോഴിയുടെ ഭയങ്കര ശല്യാണേ. നമ്മൾ പുല്ലൊക്കെ മുളപ്പിച്ചു കഴിഞ്ഞാൽ കോഴി എല്ലാം കൊത്തി തിന്നും. അപ്പൊ ദേ അപ്പയുടെ ബുദ്ധിയാണ് ദേ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ കാടൊന്നും ഉണ്ടാക്കണ്ട, ദേ ഒറിജിനൽ കാട്ടിൽ കുന്ന് ഉണ്ണീശോനെയും കൂടൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ലൈറ്റൊക്കെ ഇട്ട ഫോട്ടോ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ പോള് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത്. പോള് ഉറങ്ങായിരുന്നു. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോ ദേ പോള് പെട്ടെന്ന് കണ്ടപ്പോ പോളുവിന് ആകെ കൂടി ഒരു എന്താന്ന് അറിയാൻ വേണ്ടാത്ത അവസ്ഥയിൽ നിക്കാണ് അല്ലേ. ആ ലൈറ്റ് ഇടാ അല്ലേ. ഉണ്ണീശോ എവിടെയാന്നൊന്ന് നോക്കി വാവാ. ഉണ്ണീശോ എന്നാലും ഇവിടെ വന്നേ. പുൽക്കൂട് ഇഷ്ടായോ പോളു? ഇഷ്ടായില്ലേ. അതെന്താ പുൽക്കൂട് ഇഷ്ടാവാഞ്ഞേ? ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞു ഒന്ന്. അപ്പക്കുട്ടി അപ്പയാണ് വെച്ചതെല്ലാം. ആ ഇത് വെച്ചുകൊണ്ടാണ് അപ്പ പുറത്തേക്ക് പോയത്. സൂപ്പർ ആന്ന് പറ, അല്ലെങ്കി അപ്പക്ക് സങ്കടാവൂലേ. അയ്യോ സൂപ്പർ അല്ലാന്ന്. ഇനിയിപ്പെന്താ ചെയ്യാ? അപ്പ
ആ അപ്പ പുൽക്കൂട് ഉണ്ടാക്കണോന്ന് ഇതൊന്നും പറ്റൂലെന്ന് കൊച്ചിന്. ആ വലിയ പുൽക്കൂട് പുല്ലൊക്കെ നമുക്ക് പുല്ല് വെട്ടിക്കൊണ്ട് വെക്കാം കേട്ടോ കേട്ടോ. പിന്നെ എന്താ മുളപ്പിക്കാന്ന് നമ്മള് പറഞ്ഞ നേരത്തെ തേന അല്ലേ. ഈ തേന മുളപ്പിച്ചാലേ നമ്മുടെ വീട്ടിൽ ആരുണ്ട്? ആ കോഴി എന്ത് ചെയ്യും? എല്ലാം കൊത്തി കൊത്തി തിന്നാണല്ലേ. അതുകൊണ്ടാണ് അപ്പിത്തവണ തേന മുളപ്പിക്കാഞ്ഞ്. എന്നാലും നമുക്ക് ഇത്തിരി കൂടി സെറ്റപ്പ് ആക്കണോലേ പുൽക്കൂട്. എവിടെ വെട്ടുവിട്ടേക്കണേ? ഗേറ്റിങ്ങാ. ആ ഗേറ്റിംഗ് വെട്ടുവിട്ടത് ഈ ലൈറ്റ് കത്തിയപ്പ വെട്ടം വന്നതാണ്. അവിടെയും കൂടി ഉള്ള കണക്ഷൻ ഒന്നാണ്, അതുകൊണ്ടാണ്. ഓക്കേ മോനെ ഭജിക്കാൻ വേണ്ടി ചെയ്തതല്ലേ ഈ ഉണ്ണീനെ. നമ്മുടെ വീട്ടിലിരുന്ന ഉണ്ണീനെ എന്ത് ചെയ്തു? നമ്മള് എന്ത് ചെയ്തു? ഉണ്ണീനെ അപ്പ കോളു ഉറങ്ങിക്കിടന്ന സമയത്ത് എടുത്തുകൊണ്ടെന്ന് ഇവിടെ അലങ്കരിച്ചു വെച്ചു. അയ്യോ പോളൂസിനെ പറ്റിച്ചേ. മോനെ പറ്റിക്കാൻ വേണ്ടി പോളു വിചാരിച്ചു ഇവരെവിടെന്നോ നടന്നു വന്നതാണ്. അമ്മേന്ന് പറഞ്ഞ് നിന്നൂലേ. എങ്ങനെ നിന്ന്? ആ സൂപ്പർന്ന് പറ അമ്മയോട്, അമ്മയോട് പറ സൂപ്പർന്ന് പറ. അപ്പ പോയതാ? എവിടെ പോയത്? സൂപ്പർന്ന് പറ ഇങ്ങോട്ട് നോക്കിട്ട്. സൂപ്പർന്ന് പറ സൂപ്പർന്ന് കാണിക്കേ അങ്ങോട്ട് കാണിക്കും മര്യാദക്ക്.